ഹായ് ഗേസ്, ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞാക്കന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. മീൻസ് പെരുന്നാളൊക്കെ അല്ലേ, വലിയ പെരുന്നാളല്ലേ, അപ്പൊ ഞാൻ അതുകൊണ്ട് എന്നെ വിളിച്ചതാണ്, ചായ കുടിക്കാൻ വേണ്ടിട്ട്. അപ്പോ ജസ്റ്റ് അവിടെ വന്നതാണ്. അപ്പോ കാര്യത്തിൽ വളരെയധികം സന്തോഷമായ ഒരു യൂട്യൂബർ തന്നെ വീട്ടിലേക്ക് വരാനും വളരെ എന്താന്ന് പറഞ്ഞാ ഒരു ആശംസ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കുറെ സമയം നമുക്ക് അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചായ കടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചായ അതായത് പഴംപൊരിയും അതേപോലെ തന്നെ മിൽക്കിന്റെ ചായയാണ് അവിടെ ഇക്കൊക്കെ അവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങൾ പിന്നെയും ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാം. അപ്പോ കാക്കാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കാം, ചിലവർക്ക് പരിചയം ഇല്ലാത്തവരുണ്ടാവാം. നമ്മുടെ ആദ്യത്തെ ഈദ് മുബാറക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാക്കയെ കുഞ്ഞൻ കാക്ക എന്നാണ് നമ്മൾ പറയുക. അതായത് പഴയ കാലങ്ങളിൽ പല കൃഷികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാക്കയും കൂടിയാണ് കുഞ്ഞൻ കാക്ക. അപ്പോൾ നിങ്ങളെ ഇനി നിങ്ങൾക്ക് എനിക്കൊരു സന്തോഷം തന്നെയാണ് ഈ ഇതുമ്പോൾ വലിയ പെരുന്നാളിന് തന്നെ വീട്ടിലേക്കൊരു ക്ഷണം, അതേപോലെ തന്നെ ഒരു ചായ കുടിക്കാനുള്ള ഒരു സന്മനസ്. അദ്ദേഹം എല്ലാവരെയും വഴിയിൽ നിൽക്കുന്നവരെ അതേപോലെ തന്നെ നമ്മുടെ റോട്ടിലൂടെ പോവുകയാണെങ്കിൽ പോലും ഒരാൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്ന ഒരു ഫാമിലിയും കൂടെയാണ് കുഞ്ഞിനല്ലേ. അപ്പോ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് കുഞ്ഞങ്ങാക്ക, വെരി വെരി താങ്ക് യു. അപ്പോ ഇനി കുഞ്ഞങ്ങാക്കന്റെ കുറെ കാര്യങ്ങള് നമ്മളിപ്പോ ഓരോ വീഡിയോസിലായിട്ട് വരുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ബ്ലോഗിന്റെ ഈ ഒരു സെക്ഷൻസ് എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്കറിയാലോ, ഈ ദുംബാർക്കായതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇങ്ങനൊരു കുഞ്ഞങ്ങാക്കന്റെ വീട് എന്ന് പറയുന്നത് ആദ്യം വലിയ വീടായിരുന്നു. പക്ഷേ ഇപ്പോ മനോഹരമായിട്ട് രണ്ട് ഭവനാണ് സ്വന്തം മക്കള് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഭവനത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോ അതേപോലെ തന്നെ വീട്ടിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും കുഞ്ഞിക്കാക്കയാണ്. ഇവിടുത്തെ പള്ളിയിലായാലും കുഞ്ഞിക്കാക്ക എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സൊന്ന് മുഖരും. അത്രയും സന്തോഷവും അത്ര ആനന്ദവും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞിക്കാക്കന്റെ എല്ലാവരും അറിയപ്പെടുന്നത്. ഇവിടെയുള്ള എന്താ പറയുക, നമ്മുടെ തിരൂര് പരിസരങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞങ്കാക്കയും കുഞ്ഞങ്കാക്കേൻ്റെ ഫാമിലിയാണ്. അപ്പൊ നമുക്ക് ഫാമിലിനെ കുറച്ച് പരിചയപ്പെട്ടാൽ എന്നുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ കുറച്ച് തിരക്കിലാണ്. നോമ്പ് പെരുന്നാളൊക്കെ അല്ലേ, പെരുന്നാളായതുകൊണ്ടുള്ള കുറച്ച് തിരക്കിലാണ്. അപ്പൊ അവരൊക്കെ കിച്ചണിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷെ അവരതിനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, എനിക്ക് എടുക്കണം അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണം എന്നുള്ളൊരു ഒരു മനസ്സിന്ന് ഒരു ഇത് വരുമല്ലോ, അതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കുഞ്ഞിക്കാക്കനൊന്ന് ഡയറക്റ്റ്ലി നമ്മള് വീഡിയോസ് ചെയ്തു. അതായത് താങ്ക് യു കുഞ്ഞിക്കാക്ക. കുഞ്ഞിക്കാക്ക നമ്മൾ പരക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻഷാ അള്ളാ.